إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر أو, او انثى وهو مؤمن فلنحيينه حياه طيبه

തക്കവയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവും കണക്കിലെടുക്കുകയും ജീവിതത്തിൽ അഖിലം അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷത്തിൽ കലിമുത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഒരു മഹ്ഷനായി മുത്തക്കയായി മുസ്ലിമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു തമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ بدرام بدرامات السورة سورة النحل آية الله سبحانه وتعالى. سو جبي كنور راي بريداهنا من, من ذكر أو أنثى وهو مؤمن فلنحيي أنه حياة طيبة. ولنجزينهم أجرهم بأحسن ما كانوا يعملون. സ്വാലിഹൻ ആരെങ്കിലും സ്വാലിഹായ അമലുകൾ നിർവഹിച്ചാൽ ഔ ഉൻസ അത് ആകട്ടെ അത് പുരുഷനാകട്ടെ അല്ലെങ്കിൽ സ്ത്രീ ആകട്ടെ വഹുവ മിനുൻ ഏതവസ്ഥയിലാണ് ഈ സ്ത്രീയും അല്ലെങ്കിൽ പുരുഷനും ഒക്കെ ഉള്ളത് അവർ ഈമാൻ ഉള്ള അവസ്ഥയിലാണ് അങ്ങനെയെങ്കിൽ അള്ളാഹു സുബാന തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ഒരു ജീവിതം നൽകുന്നതാണ് അതുപോലെ തന്നെ അവർക്കുള്ള പ്രതിഫലം അജിറഹും അവർക്കുള്ള പ്രതിഫലവും അള്ളാഹു സുബാനു താല നൽകുന്നതാണ് ബി അഹ്സനി അവരെന്തൊക്കെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ നിലയ്ക്കുള്ള നല്ല നല്ല ഹസനാത്തുകൾ പ്രതിഫലങ്ങളായി അള്ളാഹു സുബാനൗ അവർക്ക് നൽകുന്നതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് രണ്ട് ലോകങ്ങളെയും കുറിച്ചാണ് ഒന്നാമത്തെ ലോകത്ത് അഥവാ നമ്മുടെ ദുനിയാവിൽ ഇഹലോകത്ത് അള്ളാഹു സുബാനവ് താല നൽകുന്ന വലിയ നന്മയെക്കുറിച്ചാണ് ഒന്നാമതായി സൂചിപ്പിച്ചത് അവിടെ പ്രത്യേകം സൂചിപ്പിച്ചു അത് ആകട്ടെ പുരുഷനാകട്ടെ ആരായിരുന്നാലും അവരിൽ ഈമാനിൻ്റെ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം അവർ മുമ്മിനിയങ്ങളായിരിക്കണം അങ്ങനെയെങ്കിൽ ഹയാത്തം തൊയ്യബ നല്ല ഒരു തൊയ്യബായിട്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഈ ലോകത്ത് പ്രദാനം ചെയ്യണം ഇത് വളരെ നല്ല ഒരു കാര്യമാണ് കാരണം എല്ലാ ആളുകളും നല്ല ഹയാത്തും തൊയ്യപ്പ് ആഗ്രഹിക്കുന്നവരാണ് നല്ല ഒരു ജീവിതം അതാണ് എല്ലാവരുടെയും ലക്ഷ്യം പകലന്തിയോളം ആളുകൾ പണിയെടുക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെയുള്ള സഞ്ചാരം അന്വേഷണം കുടുംബജീവിതം എന്ന് ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നല്ല ഒരു സമാധാനപരമായ ഒരു ജീവിതം ലഭ്യമാകണമെന്നുള്ളതാണ് അതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ജീവിതം ലഭ്യമാകണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമാണ് മനുഷ്യർ മുന്നോട്ട് വയ്ക്കുക കാഴ്ചപ്പാടുകളിലുള്ള അത്തരം വൈവിധ്യങ്ങൾ പലപ്പോഴും ശരിയായ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ മനുഷ്യനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമെങ്കിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ പറയുമെങ്കിലും ഈ പറയുന്ന ആളുകൾക്ക് ശരിയായ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ സമാധാനപരമായ സന്തോഷകരമായ അല്ലെ നല്ലൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം തൻ്റെ കാഴ്ചപ്പാടുകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും മനുഷ്യർ മനസ്സിലാക്കുന്നത് അവരുടെ തെറ്റായ സമീപനങ്ങൾ മൂലമുണ്ടാകുന്ന പല പ്രയാസങ്ങളെയും അനർത്ഥങ്ങളെയും നേരിൽ കാണുമ്പോഴാണ് അല്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോഴാണ് അപ്പം സമയം കഴിഞ്ഞുപോയി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിലായിരിക്കാം തൻ്റെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയത് കൊണ്ട് തൻ്റെ കുടുംബജീവിതം താറുമാറായി മക്കളുടെ ഭാവി അത് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് വലിയ പരാജയങ്ങളുണ്ടായി എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ തൻ്റെ തെറ്റായ കാഴ്ചപ്പാടാണ് എന്ന് തിരിച്ചറിവുള്ള അപൂർവം ചില ആളുകൾ തുറന്ന് സമ്മതിക്കും അല്ലാത്ത ആളുകളോ ആ ഒരു ബോധം പോലും ഇല്ലാതെ നഷ്ടങ്ങളുടെ മാറാപ്പും പേറി ഒരു ഗതികെട്ട ജീവിതം വീണ്ടും മുന്നോട്ട് നയിക്കുവാൻ അവർ നിർബന്ധിതരാകും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രധാനമായും ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാകൽ അത്യാവശ്യമാണെന്നാണ് വിഷുതു കുറ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉപദേശം അല്ലെ ഒരു നിർദ്ദേശം ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ നമുക്ക് നാം ഒന്ന് പരിശോധിച്ചു നോക്കാം എന്റെ ചുറ്റോടു ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നു അവരെന്തൊക്കെയോ ചെയ്യുന്നു അതുപോലെ ഞാനും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എൻ്റെ ജീവിതം എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രൂപത്തിൽ വ്യാഖ്യാനിക്കാനൊന്നും എനിക്കറിയില്ല അതിന് മാത്രമുള്ള അറിവോ ധാരണകളോ ഒന്നും എനിക്കില്ല ഈ ഒരു അവസ്ഥയിലാണ് മഹാഭൂരിപക്ഷം ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പലപ്പോഴും ശരിയായ വഴികൾ തേടുന്ന വിഷയത്തിൽ മനുഷ്യർ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വിശുദ്ധ കുറാൻ മനുഷ്യരുടെ മുമ്പാകെ കൃത്യമായ ഒരു ജീവിത പദ്ധതി അവതരിപ്പിക്കുകയാണ് ഈ ജീവിത പദ്ധതി അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം എന്ന് അടിക്കടി ആവർത്തിച്ചാർത്തിച്ച് ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ അള്ളാഹുന്റെ ഒരു സ്വാലിഹൻ വായതയാണ് ഔൻസ ആണാകട്ടെ പെണ്ണാകട്ടെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല ആണുങ്ങളുടെ ശേഷി കഴിവ് പെണ്ണുങ്ങളുടെ ശേഷി ഇല്ലായ്മ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രത്യേകത ഇതൊന്നും ഇവിടെ ചർച്ചയില്ല ശാരീരികമായ ഭൗതികമായ ഇതൊന്നും ഇവിടെ ചർച്ചയില്ല അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു സംഗതി മാത്രമാണ് വഹുവ മൊഗ്മിനു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു മൊമിനായി ജീവിക്കാൻ അവൾ അല്ലെങ്കിൽ അവൻ തയ്യാറാകുമെങ്കിൽ അള്ളാഹു വാദം ചെയ്യാണ് അവർക്ക് നല്ല ഒരു ജീവിതം അള്ളാഹു ഈ ദുനിയാവിൽ കൊടുക്കാൻ തയ്യാറാണ് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം അങ്ങനെയുള്ള ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണം അതാണല്ലോ അടുത്ത പ്രശ്നം അള്ളാഹുവി നീ വാത ചെയ്യുന്നു നല്ല ജീവിതം ഞങ്ങളെല്ലാം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു നല്ല ജീവിതം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെയാണ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്തു പോയ ചില ആയത്തുകൾ ആദം നബി അലൈഹലാം മുതൽക്ക് തന്നെ അള്ളാഹു സുബാല ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലോചിതമായ രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിസാലത്ത് അതിനെ നമ്മൾ ഹിതായത്ത് എന്നാണ് പറയുക ഹിതായത്ത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ ബോധവന്മാരായിരിക്കണം ഹിതായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കുറേ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹിതായത് സന്മാർഗം എന്നൊക്കെ പരമ്പരാഗതമായി നമ്മളിങ്ങനെ പറയാറുണ്ട് പ്രേമുള്ള ഹിതായത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടാണ് എന്താണ് ജീവിതം അത് ഹിദായത്ത് വിശദീകരിക്കുന്നു എങ്ങനെയായിരിക്കണം ജീവിതം അതും ഹിതായത്ത് വിശദീകരിക്കുന്നു അതിൻ്റെ രീതികൾ അതിൻ്റെ ശൈലികൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതും കൃത്യമായ രൂപത്തിൽ ഹിതായത്വം വിശദീകരിക്കുന്നു ഏതൊക്കെ തരം ജീവിതങ്ങളുണ്ട് അത് ഇഹലോക ജീവി ജീവിതം ഇങ്ങനെയൊക്കെയാണ് പരലോകത്തെ ജീവിതം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും സ്ത്രീകൾ ഇങ്ങനെയാണ് പുരുഷൻ വേറെയാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയാണ് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ആ രൂപത്തിലൊക്കെ ആയിരിക്കും ഇങ്ങനെ എല്ലാ മേഖലകളിലും അതാണ് സമസ്ത മേഖലകളിൽ എന്ന് പൊതുവിൽ പറയാറുള്ളത് എല്ലാ മേഖലകളിലേക്കും എല്ലാത്തരം മനുഷ്യർക്കും ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ ആളുകളുടെയും കൈപിടിച്ച് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എന്താണ് ഇതിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ നീ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് നീ നല്ല ഒരു കച്ചവടക്കാരനായി മാറണം കച്ചവട മേഖലയിൽ നിനക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഏറ്റവും നല്ല ഒരു കച്ചവടക്കാരനായി നീ നിൻ്റെ നാട്ടിൽ വിജയിക്കണം അതാണ് ഒരു കച്ചവടക്കാരനെ കൈ പിടിച്ചിട്ട് അള്ളാഹു പറയുന്നു ഖുറാൻ പറയുന്നു അപ്പോൾ പറയും അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അടച്ചവനെ നീ പറഞ്ഞിട്ടുള്ള നിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നല്ല നല്ലൊരു കച്ചവടക്കാരനാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ അള്ളാഹു പറയും ലാ ഇക്രഹുദ്ദീൻ ദീൻ്റെ വിഷയത്തിൽ നിർബന്ധമൊന്നുമില്ല നിനക്കിതിനോട് താല്പര്യമില്ലെങ്കിൽ നിനക്ക് താല്പര്യമുള്ള വഴികളിലൂടെ നീ സഞ്ചരിക്കുക അവർ ഒരു ഒരു പക്ഷേ നിനക്ക് കൂട്ടുകാരനായി പിശാചുണ്ടാവും അള്ളാഹുവിനെ ഒഴിവാക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ കൂട്ടുകാരനായിട്ട് പിശാചേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള പ്രേരണകളുമായി കൂടെ കൂടാൻ കഴിയുന്ന കുറച്ച് കൂട്ടുകാർ ഇപ്പൊ ചില സുഹൃത്തുക്കൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ സുഹൃത്തുൽ ഫുർഖാനിൽ തന്നെ അള്ളാഹു സുബാന പറയുന്നുണ്ട് ചില ആളുകൾ പറയും അത്രേ പക്ഷെ ഇന്നേ പോലെ ഒരു കൂട്ടുകാരൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നും അതൊരു അബദ്ധം സംഭവിച്ചതിന് ശേഷമുള്ള ഒരു വിലാപമായിട്ടാണ് ഖുറാൻ അവതരിപ്പിക്കുന്നത് എല്ലാ നിലയ്ക്കും നമ്മളുടെ ജീവിത വിജയം മാത്രം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുള്ളോ അത് ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ കാരണം പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാഴ്ചപ്പാട് ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാറുണ്ട് ഈ ലോകത്തിൻ്റെ ഒരു പ്രാധാന്യം ഇല്ല എന്നാ പറയുക ഈ ലോകത്തിൻ്റെ ഒരു പ്രാധാന്യം ഈ അടുത്ത കാലത്ത് ഒരു ദീനിലേക്കൊക്കെ ആളുകളെ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ഒരു ദായി എന്നൊക്കെ പരിചയപ്പെടുത്തി ഒരു മനുഷ്യൻ വന്ന് സലാം പറഞ്ഞു കൈപിടിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങളൊക്കെ മരിക്കേണ്ട എന്നാ ചോദിച്ചു നിങ്ങൾക്ക് മരിക്കണ്ടേ നിങ്ങളുടെ മരണം നന്നാക്കണ്ടേന്നാ ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അതല്ലേ ഖുറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത് മരണചിന്തകൾ നല്ലതാണ് പക്ഷെ റസൂർ നായി അലൈഹി മരണ മരണചിന്തയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മരണത്തിന് മുന്നേ ഉള്ള ജീവിതത്തെയാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് നിന്റെ ജീവിതമാണ് നിന്റെ മരണം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് അല്ലാതെ തുടക്കത്തിൽ തന്നെ മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാനല്ല ഈ ദുനിയാവ് അങ്ങനെയാണ് ഈ ദുനിയാവ് ഇങ്ങനെയാണ് പരിഗണിക്കേണ്ടാത്ത ഒന്നാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ അങ്ങനെയുള്ള അന്ധമായ ചില കാഴ്ചപ്പാടുകൾ വന്നതുകൊണ്ടാണ് എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് ഖുറാന് പറയാനുണ്ടോ എന്ന് അത്ഭുതത്തോടു ആ ആളുകൾ ചോദിക്കുന്നു എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ നമ്മുടെ ആധുനികമായ ഭാഷയിൽ പറഞ്ഞാൽ ഫാമിലി ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഖുറാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടോ ആളുകൾ അത്ഭുതത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് കാരണം ആളുകൾ ഇവിടെ ദീനിൻ്റെ ആളുകളൊക്കെ മരണത്തെക്കുറിച്ചാണല്ലോ ആദ്യം ചർച്ച ചെയ്യുന്നത് പിന്നെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇസ്ലാമിക മേഖലയിൽ ഖുറാൻ്റെ മേഖലയിൽ പ്രസക്തി ഉണ്ടോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരിയായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മളെ പഠിപ്പിച്ച് ഈ കാഴ്ചപ്പാട് പഠിപ്പിച്ച് ജൂതന്മാരാണ് വേറെ ആരുമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട് കാരണം എല്ലാ മേഖലകളിലും ഇസ്ലാം എന്ന പേരിൽ ഒരു വ്യാജ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ അവരുടെ പ്രത്യേക കൂട്ടായ്മ സയനിസ്റ്റുകളുടെ പ്രത്യേകമായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട് അത് അവർ തന്നെ പരസ്യമായിട്ട് പറയുന്ന കാര്യമാണ് ഒരു വലിയൊരു പണ്ഡിതൻ ദൈവന്ധു ദാർലുലുവും കേന്ദ്രീകൃതമായി പുറത്തിറങ്ങുന്ന അൽ റാദ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഒരു അറബി പ്രസിദ്ധീകരണത്തിൽ ഒരു പണ്ഡിതൻ ലണ്ടനിൽ പോയ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടായി ലണ്ടനിൽ പോയി പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു മുഖേനയാണ് വലിയൊരു സ്ഥാപനം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞത് അങ്ങനെ ആ സ്ഥലത്തേക്ക് വളരെ ചുരുക്കി പറയുകയാണ് കുറച്ച് കാറിൽ പോയി പിന്നെ കാട്ടിലൂടെ പോയി കണ്ണ് മൂടിക്കെട്ടിപ്പോയി ഇങ്ങനെ പല രൂപത്തിലുള്ള യാത്രകൾക്കൊടുവിൽ അവസാനം വലിയൊരു സ്ഥാപനത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടു അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആദ്യമൊക്കെ അതൊരു വലിയൊരു ഇസ്ലാമിക സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിച്ചു കാരണം ഖുറാനെക്കുറിച്ച് വളരെ ഗവേഷണാത്മകമായിട്ടുള്ള പഠനങ്ങൾ ഹരീതുമായി ബന്ധപ്പെട്ട വളരെ ഗവേഷണാത്മകമായിട്ടുള്ള പഠനങ്ങൾ നമുക്കിടയിൽ ആ രൂപത്തിലുള്ള ഗവേഷണ ചർച്ചകളോ രീതികളോ മെത്തഡോളജികളോ ഇന്നും മുസ്ലിം എന്താ വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത്രമാത്രം ആധുനികമായിട്ടുള്ള ശൈലിയിലുള്ള ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഖുറാൻ ഹദീസ് പഠനത്തിന് വേണ്ടി ആ ഒരു സ്ഥാപനം പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്ന അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആദ്യമൊക്കെ ഒരു മുസ്ലിം സ്ഥാപനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ സ്ഥാപനത്തെ നോക്കി കണ്ടത് അവസാനമാണ് അതൊരു ജൂത സ്ഥാപനമായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിച്ചത് അവരതിൻ്റെ ലക്ഷ്യം വ്യക്തമാക്കി കാരണം നേർക്കു നേരെ ആയുധങ്ങൾ കൊണ്ട് മുസ്ലിംങ്ങളെ എല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് ചരിത്രപരമായി ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ആദർശപരമായി കാരണം ഈജിപ്തിന് എങ്ങനെ കീഴടക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ബ്രിട്ടനിൽ നടന്നപ്പോൾ അന്നത്തെ അവിടെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളൊക്കെ കോമൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിശുദ്ധ ഖുറാൻ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു ഈ വിശുദ്ധ ഗ്രന്ഥം അവരുടെ കയ്യിലുള്ളിടത്തോളം കാലം ആ പരിസരത്തേക്ക് എടുക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് പറഞ്ഞു ഈ ഗ്രന്ഥമാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കുക അപ്പം എത്രമാത്രം ഖുർആാനിൻ്റെ വിജയം അത് മുസ്ലിമീങ്ങളുടെ വിജയത്തിന് കാരണമായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ മുസ്ലിമീങ്ങളല്ല ഇവിടുത്തെ മുസ്ലിമുകളായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും അതിൽ നല്ല ഒരു ശതമാനം വിജയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പരിഹാരം എന്താണ് നമ്മൾ ബാക്കിയുള്ളവരെ വളരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രസൂർ ഉല്ലായി സാഹ അലൈഹി വല്ലം സഹാബത്തിനെ രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള വഴികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മദീനയിലുള്ള ജൂതഗോത്രങ്ങളായ ബനു കൈനക്ക ബീർ പോലുള്ള ഗോത്രങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചല്ല കൂടുതലായിട്ട് അവർ ചിന്തിച്ചത് അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിൻ്റെ ഉള്ള പ്രായോഗികമായിട്ടുള്ള വഴികളും ചർച്ചകളും പഠനങ്ങളും ഒക്കെയാണ് അവർക്കിടയിൽ ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന പലപ്പോഴും മറ്റുള്ളവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിനെ കുറിച്ചാണ് ഖുറാൻ ഇവിടെ ഇങ്ങോട്ട് എന്താണ് പറയാനുള്ളത് നമ്മുടെ വഴികൾ കൃത്യമായ രൂപത്തിൽ നിശ്ചയിക്കാൻ നമ്മുടെ ജീവിത വഴികളെ ഒന്ന് വ്യാഖ്യാനിക്കാൻ അതിനെ ഒന്ന് വ്യവസ്ഥപ്പെടുത്താൻ അള്ളാഹുവിൻ എന്താണ് എന്നോട് പറയാനുള്ളത് ഞങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച പൊതുവിൽ കുറവാണ് മറ്റുള്ളവർ എന്തൊക്കെയാണ് ആ സൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച അറിയുമുള്ളവർ അതൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കുക പറഞ്ഞു വന്ന വിഷയം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജൂത പഠനങ്ങൾ ഇസ്ലാമിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പലപ്പോഴും പറയാനുള്ള കാരണം അത് വെറുതെ പറയുന്നതല്ല ഇപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവർ ഓരോരോ രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ട് വിശ്വാസയോഗ്യമാണോ എന്ന് അറിയില്ല മുമ്പ് വലിയൊരു നിരീക്ഷണം പറഞ്ഞതാണ് ജൈനന്ദീം മഹ്ദൂം റഹ്മത്തുല്ലാ അലേഹി വലിയ ദാവൂത്ത് നിർവഹിച്ചിരുന്ന പൊന്നാനി ദർസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇന്നും അതിൻ്റെ ചരിത്ര അവശേഷിപ്പുകൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ പൊന്നാനി ദെറസ് നാൽപ്പത് വർഷത്തോളം ഒരു ജൂത പണ്ഡിതൻ ജോലി ചെയ്തിരുന്നു അത്രയെന്ന് മലബാറിൻ്റെ തൗഹീദി ചിന്തകളെല്ലാം ശിഥിലമാക്കിയതും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖല ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ആ ജൂത പണ്ഡിതൻ്റെ ഇടപെടലായിരുന്നു എന്ന് ഒരു നിരീക്ഷകൻ വളരെ തെളിവോടുകൂടി അടുത്ത കാലത്ത് അവതരിപ്പിക്കുകയുണ്ടായി നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന സംഗതിയല്ല നമുക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഖുർഹാനെ കയ്യിലെടുക്കുക അല്ലാതെ എന്നെപ്പോഴുള്ള ആളുകളുടെ വിവരം കെട്ട പ്രഭാഷ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അതിലൂടെ തീംപിടിക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അതൊക്കെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പേഴ്സപ്ഷൻ എന്ന് പറയാറുണ്ട് എല്ലാ മേഖലയിലും ഉണ്ടത് ഓരോ കാഴ്ചപ്പാടുകൾ ഓരോരുത്തർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഖുറാൻ എന്ന് നൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഖുറാൻ കയ്യിലെടുക്കുക നമ്മൾ ഖുറാൻ പഠിക്കുക ഏറ്റവും വിശ്വാസയോഗ്യമായ വഴികളിലൂടെ നമ്മൾ പഠിക്കുക അന്ധമായ കാഴ്ചപ്പാടുകളെ മാറ്റിവെക്കുക ഇന്നയാൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് പറയാൻ പാടില്ല ഇന്നയാൾ പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയുള്ളു ഇൻഷാ അല്ല ഞാൻ എൻ്റെ ഖുറാനുമായി കൂടി ചേർന്നിരുന്ന് അല്ലെങ്കിൽ ആ ഖുറാന്റെ വിശദീകരണമായ ആദ്യത്തെ തഫ്സീറായ അദരവായ റസൂറുല്ലായി സലഹ് അലൈഹി സ്വല്ലമയുടെ ഹദീതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഖുറാന്റെ വ്യാഖ്യാനം ഇൻഷാ അള്ളഹ ഞാൻ കണ്ടെത്തും എന്നുള്ള നിയത്ത് നമ്മൾ അതിന് വലിയ പണ്ഡിതനാകണമെന്നോ വലിയ ജുബ്ബ ഇടണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല അതാർക്കും ചെയ്യാവുന്ന കാര്യമാണ് എല്ലാവർക്കും കഴിവുണ്ടല്ലോ ശേഷിയുണ്ടല്ലോ ബുദ്ധിയുണ്ടല്ലോ തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ അറബി ഭാഷയൊന്നും കൈവശമില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടല്ലോ എന്തുമാത്രം ട്രാൻസ്ലേഷൻ ആണ് ഈ ലോകത്ത് നടന്നിട്ടുള്ളത് ഏതൊക്കെ തരം ഭാഷകളിൽ എന്നിട്ടാണ് നമ്മൾ ഇനിയും എനിക്കറിയില്ല എനിക്കതിന് തടസ്സങ്ങളുണ്ട് അതിനുള്ള പ്രാപ്തി ഇല്ല നമ്മുടെ കഴിവുകേടിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഖുർആന്റെ വഴിയിലൂടെ ഹിതായത്തിനെ കണ്ടെത്തുക പ്രധാനമായിട്ട് നമ്മൾ ചർച്ച വന്ന വിഷയം എന്താണ് ജീവിതത്തെ കുറിച്ച് ഖുർആൻ എന്താണ് പറയാനുള്ളത് ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കാഴ്ചപ്പാടുണ്ടാക്കിയേ പറ്റുള്ളൂ വ്യത്യസ്തമായ പല മേഖലയിലും പണിയെടുക്കുന്ന ആളുകളാണ് ഇരട്ടവട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അധികവും കച്ചവടക്കാരാണ് അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് വലിയ ഉലമാക്കൾ അതുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് കിതാബുൽ ബൈ ബ് എന്ന് വച്ച കച്ചവടം എന്നാണ് ഇന്നിപ്പോ ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് വലിയൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റദിയുല വന്നഹുവിന്റെ ബിസിനസ് കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഇന്ന് ഏറ്റവും ആധുനികമായ രൂപത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വം പറഞ്ഞ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ബിസിനസ് കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ബിസിനസ് രീതികൾ അതിന് ഏറ്റവും നല്ല രൂപത്തിൽ പ്രായോഗം വിൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പഠനം പുറത്തു വരുമ്പോൾ ഒരിക്കലും അബ്ദുൾ റഹ്മാനു ഔഫ പേര് അവിടെ ഉണ്ടാകില്ല കാരണം അത് സെക്യുലറിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണത് മാറ്റുമ്പോൾ ഒരു സെക്യുലറിസ്റ്റ് സ്വഭാവം അതിനുണ്ടാവും അതിൽ ആരുടെ പേരൊന്നും പറയില്ല ഇത് പുതിയൊരു കാഴ്ചപ്പാടാണെന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയുള്ളൂ അതെന്താ അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് പരിതപിച്ചിട്ടും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന അബ്ദുറഹ്മാൻ റഹ്മാനു ഔഫ റദിയുളാവിനെ പോലെ ഉസ്മാ റീ റിയാൻ പോലുള്ള വലിയ ബിസിനസ്സുകാരെ വാർത്തെടുത്തിട്ട് വാർത്തെടുത്തിട്ടുള്ളത് വിഷുദ്ധുനാണ് അതിരവേ റസൂർ ഉള്ളി സ്വല്ലാസ്വല്ലമയുടെ നല്ല അധ്യാപനങ്ങളാണ് അങ്ങനെങ്കിൽ അങ്ങനെ ഒരു കച്ചവടക്കാരനാകാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക അതിനുള്ള ഹിദായത്തിൻ്റെ വഴികൾ തേടുക ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ മക്കളുടെ വളർത്തൽ രീതികൾ ഇപ്പോൾ പാരൻറ്റിങ് എന്നാ പറയുക അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഖുറാൻ എന്താ സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ മക്കളെ രൂപപ്പെടുത്തി ഏതെങ്കിലും പ്രവാചകന്മാരുടെ ചരിത്രം ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ആ പ്രവാചകന്മാരുടെ ജീവിത ശൈലി അല്ലെങ്കിൽ പെരുമാറ്റ രീതികളും കാഴ്ചപ്പാടുകളും മക്കളോടുള്ള സമീപനങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും ഖുറാൻ ചർച്ച ചെയ്യുന്നുണ്ടോ അഡോളസൻസിനെക്കുറിച്ച് കുറാൻ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നു ഇപ്പോൾ അഡോളസൻസ് ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം കൗമാരം കൗമാരത്തിലേക്ക് കയറിയാൽ പിന്നെ എല്ലാത്തിനും ഭ്രാന്തന്നാണ് സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൗമരപ്രായത്തിലേക്ക് കടന്ന് കുട്ടികൾക്കൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു ഭ്രാന്തൻ ശൈലികളാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറ്റം പറിച്ചാൽ അവസാനിപ്പിക്കുക ഇതിനുള്ള പരിഹാരം എന്താണെന്ന് കണ്ടെത്തുക അതെവിടെയെങ്കിലും കൂടിയിരുന്നുള്ള ചർച്ചയല്ല വിഷുത്തു കുറാൻ കയ്യിലെടുക്കുക ആധികാരികമായ പഠനങ്ങൾ ചർച്ചകൾ നമ്മൾ നടത്തുക പ്രിയമുള്ളവർ അതാണ് ഹിതായത്ത് ജീവിത രീതി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ജീവിക്കണം ഞാൻ എങ്ങനെ കച്ചവടം ചെയ്യണം ഞാനെങ്ങനെ കുട്ടികളെ വളർത്തണം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാര്യയോട് പെരുമാറേണ്ടത് തിരിച്ച് അവളുടെ എന്നോടുള്ള പെരുമാറ്റം ഏത് രീതിയിലായിരിക്കണം എൻ്റെ കൂട്ടുകുടുംബാദികളോട് ഞാൻ എങ്ങനെ പെരുമാറണം എൻ്റെ അയൽവാസികളോട് ഇങ്ങനെ തുടങ്ങി നമ്മൾ പഠിച്ച് 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 നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കുറേ നല്ല ശൈലികൾ അതാണ് ഹിതായത്തിലൂടെ ഉരുത്തിരിയുന്നത് അപ്പോൾ ചില ആളുകൾ പറയുന്നു ഈ ഖുറാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് വലിയ കുഴപ്പം പിടിച്ചൊരു സാധനമാണ് അത് പഠിക്കാനൊന്നും നിൽക്കരുത് അതിൽ ചില ഹറജുകൾ കണ്ടെത്തുക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണോ ഇതിൽ ഹറജുണ്ടെന്നോ ഒക്കെ പറയുന്ന ഒന്നുമല്ല അവിടെ സംഭവിച്ച ഏറ്റവും വലിയൊരു അപജയം പരമ്പരാഗതമായ കുറേ കാഴ്ചപ്പാടുകൾ അത് ദീനേ അല്ല ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ ഇടത്ത കാലത്ത് ഒരു ചിന്തകൻ പറഞ്ഞതാണ് അല്ലെ കഴിഞ്ഞ ദിവസം ഒരു മഹാനായ ഒരു വ്യക്തിത്വം പറഞ്ഞതാണ് നമ്മളുടെ ഇന്നത്തെ കുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കല്യാണം എന്ന് പറയുമ്പോഴേ ഭയമാണ് ഇപ്പം ഇസ്ലാം വിവാഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ഇസ്ലാമിനോട് തന്നെ ഇവർക്ക് വെറുപ്പാണ് എന്താണ് ഇങ്ങനെ കല്യാണത്തോട് വിരോധമുണ്ടാകാനുള്ള കാരണമെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിലെ ഇവരുടെ മാതാപിതാക്കളും ഇവരുടെ കൂട്ടുകുടുംബാദികളും ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം ഈ കുട്ടി വീട്ടിലിരുന്നു കൊണ്ട് കണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഗതികട്ട ജീവിതത്തിലേക്കാണല്ലോ പഠിച്ചവനെ ഞാൻ പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനോട് ഒരുതരം മറപ്പും ഒരു വെറുപ്പും ഒരു വിരോധവും സ്വാഭാവികമായിട്ടുണ്ടാവും ഇത് മനുഷ്യന്മാരല്ലേ അസ്വസ്ഥതകൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഈ ഖുർആൻ പറഞ്ഞതല്ല ഇവിടെ നടപ്പിലാക്കുന്നത് ഇത് പരമ്പരാഗതമായി കൈകാര്യം ചെയ്തു കൊണ്ടുവന്ന കുറേ വിവരക്കേടുകളാണ് ഹിതായത്തെ അല്ല എന്ന് തിരിച്ചറിയാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചൊന്നും സാധ്യമല്ല കാരണം ഖുർആാനെക്കുറിച്ച് കൃത്യമായ അവബോധമില്ല അവർക്ക് ഇങ്ങനെയാണ് നമുക്കിടയിലേക്ക് ഇസ്ലാമിനോട് താല്പര്യ കുറവുണ്ടാകുന്നത് പക്ഷെ അതേസമയത്ത് ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാട് ഖുറാൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ ഒരു വിവാഹ ജീവിതത്തിലേക്കും സന്തോഷകരമായ ഒരു സംരക്ഷണം ലഭിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ കുട്ടികളൊക്കെ ആവേശം കാണിക്കും ഇന്നിപ്പോൾ വിവാഹം വേണ്ട അറ്റുകതർ പോലുള്ള കാര്യങ്ങളൊക്കെ മതി അതിന്റെ അനന്തരഫലം എന്താണ് പഠിച്ചിട്ടല്ല ഇവർ ആഗ്രഹിക്കുന്നത് അനന്തര ഫലം എന്താണ് പഠിച്ചിട്ടില്ല അമേരിക്കയിൽ ലോകപ്രസിദ്ധമായ ഗ്രന്ഥരചന നടന്നു അതിൻ്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നായിരുന്നു ഡേവിഡ് ബ്ലാങ്കൻ ഹോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ രചന നടത്തിയിട്ടുള്ളത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു എന്താണ് ചുറ്റുകുതറിലൂടെ ഉണ്ടാകുന്ന നാശം എന്താണ് പിതാവില്ലാത്ത ധാരാളം കുഞ്ഞുങ്ങൾ അമേരിക്കയിലുള്ള പല സ്ഥാപനങ്ങളിലും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ സംരക്ഷണമില്ലാതെ കൃത്യമായ പരിരക്ഷകളില്ലാതെ പരിശീലനങ്ങളില്ലാതെ അവരാണ് സ്കൂളിൽ പോയിട്ട് തോക്കുകൾ കൊണ്ട് മറ്റുള്ള കൂട്ടുകാരെ നിറയൊഴിക്കുന്നതും അവരുടെ മനസ്സിലുള്ള എല്ലാ അസ്വസ്ഥതകളും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ അസ്വസ്ഥതകളും അവരെന്താണ് മറ്റുള്ളവരോട് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ ഇവിടുത്തെ പ്രശ്നം ഒറ്റകുതിർ പോലുള്ള നാശകരമായിട്ടുള്ള ചില ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ചില ആളുകൾ പ്രായോഗികവൽക്കരിച്ചതിന്റെ അനന്തര ഫലമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലത് ഇന്ന ഇന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ഇല്ല അത്തരം പഠനങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഈ വിവാഹത്തെ വെറുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് വിവാഹത്തെ വെറുക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഈ പറഞ്ഞ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം വലിയ പ്രയാസത്തിലാണ് എൻ്റെ പിതാവിൻ്റെ തുപ്പുമേറ്റ് അല്ലെ ഒരു അടിമയെ പോലെയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആ ഭാര്യ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ സൗജി എന്നുള്ള ഇസ്ലാമികമായ കൺസെപ്റ്റിലേക്കൊന്നും പോയിട്ടില്ല ആ നിലയ്ക്കുള്ള കുർാനിക് കാഴ്ചപ്പാടിലേക്കും പോയിട്ടില്ല അവിടെ സൗജെന്നാ പറയാ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാരതീയ ദർശനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാഴ്ചപ്പാടാണ് ഭരിക്കപ്പെടേണ്ടവളെന്നാണ് പുരുഷന്റെ എല്ലാ ഇഷ്ടത്തിനും അനുസരിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് തിരിച്ചവകാശങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് ഭാര്യ അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് സൗജി എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വേറൊരു സാധനമാണ് സൗജി എന്ന് പറഞ്ഞാൽ എന്താണ് ഇണ എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ഭരിക്കപ്പെടലും പരിപാടികളൊന്നുമില്ല അവിടെ പരസ്പര ധാരണയോടുകൂടി സൗജത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് സൗജി എന്ന് പറഞ്ഞാൽ പുരുഷനാണ് പരസ്പര ധാരണയോടുകൂടി നല്ല കൂടി അവകാശങ്ങളൊക്കെ കൈമാറി പരസ്പരം ആനന്ദത്തോടുകൂടി ജീവിക്കേണ്ട രണ്ടാളുകളെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് എല്ലാം കൂടി നീട്ടി പരത്തി പറയാനുള്ള ഒരു അവസരമല്ല ചുരുക്കത്തിൽ ഈ പറഞ്ഞ ഏറ്റവും നല്ല ഒരു ശൈലിയിൽ സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ അതാണ് അള്ളാഹു സുബാനുത്തല പറഞ്ഞത് അള്ളാഹു സുബാനുത്തല എന്തെയ്യും ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ഔ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആര് വഹിക്കട്ടെ കുഴപ്പമില്ല അവർക്ക് ഏറ്റവും നല്ല സമാധാനപരമായ സന്തോഷകരമായ ഒരു ജീവിതം നൽകാൻ തയ്യാറാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അത് ഇത് ഈ ലോകത്തെ കുറിച്ചായി പറഞ്ഞു വെച്ചത് ഈ ലോകത്തിന് പ്രസക്തി ഇല്ല എന്നാരും പറയരുത് അത് ഖുർആാനോടുള്ള ശക്തമായ കടന്നാക്രമണമാണ് ഈ ലോകത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഖുറാൻ ഇങ്ങനെ പറഞ്ഞത് ഹയാത്തും തൊയ്യബ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് നൽകുന്ന നല്ല ഒരു ജീവിതത്തെയാണ് ഏത് തഫ്സീർ വേണമെങ്കിലും നമുക്ക് പരിശോധിച്ച് നോക്കാം ഈ ലോകത്തുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നാം നിങ്ങൾക്ക് നൽകാമെന്നാണ് അള്ളാഹു സുബാനത്ത് ചെന്ന് പരലോകത്തെ കുറിച്ച് രണ്ടാമത് പറയുന്നുണ്ട് വല അത് കൂടാതെ നാളെ പരലോകത്തും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജസാ അഥവാ പ്രതിഫലം നാം നൽകാം നിങ്ങളുടെ ഏറ്റവും നല്ല അമലുകൾക്കുള്ള പ്രതിഫലമാണ് എന്നാണ് അള്ളോ അവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കൽ ഒരു മൊമിനൻ എന്നുള്ളതിലേക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണ് കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി അള്ളാഹോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും അഹമ്മദ അലഹമുല്ല അള്ളാവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കണമെന്നും തക്കുവിൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ് സുഹൃത്ത് തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹ് സുബാന സൂചിപ്പിക്കുന്ന നിങ്ങൾ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ഫിസ്താദ് ബില്ല അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കണം നിങ്ങൾ കാവൽ ചോദിക്കണം പ്രജീമായ ശപിക്കപ്പെട്ടവനായ പിശാജിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം എപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന അവസരത്തിലാണ് അപ്പം നമ്മളൊരു തീരുമാനം എടുത്തു ഇൻഷാല്ല ഖുറാനിലൂടെ ജീവിതം പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഖുർആൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു നിയമത്തെയാണ് ഉള്ളാഹു സുബാൻ ഇവിടെ സൂചിപ്പിച്ചത് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സദാ സദാസ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലാണ് പിശാജ് ഉള്ളത് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടി പറയാം നമ്മുടെ മനസ്സിൽ നല്ല ഒരു മാനസികാവസ്ഥയാണോ അതോ കുറച്ച് മോശമായ ഒരു മാനസികാവസ്ഥയിലായിരിക്കുമോ ആരെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി തിരിച്ച് മറുപടി പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണോ ആയിരിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ നമസ്കാരത്തിനു ശേഷം നമ്മളെ അധികൃ ദാഹകൾക്കൊക്കെ ശേഷം നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചൊക്കെ ചിന്തകളാണ് കടന്നു വരിക പ്രച്ചവനെ ഇന്ന് ഇന്ന കാര്യം ചെയ്യണമല്ലോ ഒരു അസ്വസ്ഥതയുളവാക്കുന്ന രൂപത്തിലുള്ള ചിന്തകളാണ് അത് മുതൽ തുടങ്ങി സാധാരണ എത്ര സൗഭാഗ്യത്തിൽ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന ആളുകളായിരുന്നാലും അദ്ദേഹത്തെ കണ്ട സലാം പറഞ്ഞാലും എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ തന്നെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാക്കുകളിലും അസ്വസ്ഥത നില നേളിക്കുന്നു എന്നുള്ളതാണ് നല്ല സന്തോഷത്തോടു കൂടി എന്തൊക്കെയുണ്ട് അലഹദില്ല റഹത്താണെന്ന് ആ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ തയ്യാറാകുന്ന ആളുകൾ നമുക്കിടയിൽ തീരെ കുറവാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അയാളുടെ ജീവിതത്തിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനൊന്നും ആരും തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഓരോരോ സൗഭാഗ്യങ്ങളായി ജീവിതം നഷ്ടപ്പെട്ടു പോകാണെന്ന് വിചാരിക്കാം അപ്പോഴാണ് പഠിച്ചവന് എത്ര നല്ല ഒരു അറഹത്തായ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം അതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞാനത് തിരിച്ചറിയും മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥയാണ് നല്ല സന്തോഷവും സമാധാനപരവുമായ എൻ്റെ ജീവിതം ഉണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് ഇത്ര സന്തോഷിക്കാൻ കഴിഞ്ഞില്ല സന്തോഷത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അന്നും ഞാൻ എന്ത് ചെയ്തു എന്തൊക്കെയോ ചില കാരണങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥതയോടുകൂടി ഞാൻ ജീവിച്ചു എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വതുറിലേക്കുള്ള പിശാജിൻ്റെ ഇടപെടലാണ് അല്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിശാജ് വന്നുകൊണ്ടേയിരിക്കുന്നതാണ് പിഷാജിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു കാരണവശാലും നമ്മൾ സമാധാനത്തിലാകാൻ പാടില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് വളരെ പ്രധാനപ്പെട്ട ആയത്തുകൾ നമ്മളെടുത്തു ഒന്ന് സൂഹൃത്ത് അലറാനിലൊരു ആയത്താണ് മറ്റൊന്ന് സൂഹത്തിൽ കദസ്സമിയ എന്ന് തുടങ്ങുന്ന ഒരു സൂഹത്തിലെ ആയത്താണ് സൂഹത്തിൽ മുജാദില ഈ രണ്ട് സൂറത്തിലെ ആയത്തുകൾ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു പിഷാജ് ഒരിക്കലും നമുക്ക് സമാധാനം തരുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കണം അല്ല പറഞ്ഞതാണ് അല്ലയാണല്ലോ പറഞ്ഞത് പിഷാജ് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം തരില്ല നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കും വിഷമം ഉണ്ടാക്കും ഭയം ഉണ്ടാക്കും ഭാഷങ്കകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അല്ല പറഞ്ഞ എന്താണ് ഈ ഹൗസിനും ഹൗഫും അഥവാ ദുഃഖവും ഭയവും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഹിതായത്താണ് അള്ളയാണ് നിസ്സാരത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത നീക്കാൻ പറ്റുകയുള്ളൂ അല്ല എന്ത് ചെയ്തു പറഞ്ഞു എന്ന വിഷയമാണ് പക്ഷേ ഈ അസ്വസ്ഥതകളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാ നഷ്ടബോധങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് പിശാജാണ് ഉറച്ചു വിശ്വസിക്കുക നമ്മൾ ഇതല്ല പറഞ്ഞതാണ് യാതൊരു മാറ്റവും ഇല്ല എൻ്റെ മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആവുതു ബില്ലാഹി മനുഷ്യർത്താൻ റജീന്ന് പറഞ്ഞോളൂതാണ് കാരണം ഇതിൻ്റെ പിന്നിൽ പിശാജാണ് പിശാജിൻ്റെ ദുഷ്പ്രേരണകളാണ് എന്നെ അസ്വസ്ഥനാക്കിയെങ്കിൽ മാത്രമേ ഒരു തെറ്റിലേക്ക് എന്നെ നയിക്കാൻ കഴിയൂ എന്ന് പിശാജിന് നന്നായിട്ട് അറിയാം അവൻ എന്നെ അസ്വസ്ഥനാക്കുന്നത് ഇല്ലേ നമ്മുടെ അപ്പം അതിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രവർത്തനകൾ എപ്പോഴാണ് ഉണ്ടാവുക നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോഴാണ് അതിരവായ റസൂറുലായി സലഹ് അലൈഹി സ്വലമയുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര നല്ല പെരുമാറ്റമാണ് എത്ര മാന്യമായ പെരുമാറ്റമാണ് എത്ര സന്തോഷകരമായ പെരുമാറ്റമാണ് എത്ര ആനന്ദകരമായ പെരുമാറ്റമാണ് എങ്ങനെ റസൂർലായി അലൈഹി അലൈവലമയ്ക്കും സാബത്തിനും ഇത് കഴിയുന്നു എന്ന് ചോദിച്ചാൽ അവരൊക്കെ നല്ല സമാധാനത്തിലായിരുന്നു അവരോട് എങ്ങാനും ഒരു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഒരു ടൈം ട്രാവൽ നടത്തിയിട്ട് ഇപ്പം സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ് അങ്ങനെയുള്ള പറയാൻ കഴിയുക ടൈം ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് കാലത്തിൻ്റെ പിന്നിലേക്ക് പാസ്റ്റിലേക്കുള്ള സഞ്ചാരമാണ് ടൈം ട്രാവൽ നടത്തിയത് നമ്മൾ പോയിട്ട് അവരോട് പോയിട്ട് അസ്ലാം വലൈക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ആ ഒരു സന്തോഷ പ്രകടന നമ്മൾ അത്ഭുതപ്പെട്ടു എന്ത് എന്തുകൊണ്ടാണ് ഇതിന് മാത്രം ഇവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു നിൽക്കും കാരണം പൊതുവിൽ മുസ്ലിം ലോകത്ത് അവരെയൊക്കെ പരിചയപ്പെടുന്ന എന്തോ ഭീകരന്മാരായ ആളുകളായിട്ടാണ് നമ്മുടെ കുഴപ്പം ഇതാണ് അസൂറുസനും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചു എല്ലാ പ്രസംഗങ്ങളും ഈ ഒരു ശൈലി നമ്മൾ കേൾക്കുക എന്നങ്ങനെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അല്ല അത് വിവരക്കേടാണത് റസൂർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ റസൂർ ഉദാശം ഒന്നിനെയും ബുദ്ധിമുട്ടായിട്ട് കരുതിയിട്ടില്ല സന്തോഷത്തോട് ജീവിച്ചൊരു മഹത് വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ റസൂർ ഉദാസം പറഞ്ഞത് മിനിയങ്ങളുടെ കാര്യം അത്ഭുതകരം തന്നെ കാരണം അവരെ ദുഃഖിപ്പിക്കാനോ ടെൻഷൻ ഘടിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒരു സാഹചര്യത്തിനോ ഒരു വ്യക്തിക്കോ ഒന്നിനും കഴിയില്ല എപ്പോഴും അവരെന്താണ് ലഹാന്തുല്ല ലഹാന്തുല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു അത്ഭുത ജീവിയാണ് എന്ന നിലയ്ക്കാണ് മൊഹ്മിനീങ്ങൾ റസൂർ ഉദാസം പരിചയപ്പെടുത്തിയത് ആ മൊഹ്മിനീകളായ അല്ലെങ്കിൽ മൊഹ്മിനീയങ്ങളുടെ നേതാവ് റസൂർ ഉദാസ് തമ്മെ കുറിച്ച് പറയുകയാണ് ദുരിതവും പ്രയാസവും അനുഭവിച്ച അങ്ങേറായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവർ ഈ തെറ്റിദ്ധാര നമ്മളൊന്ന് മാറ്റി ലോകത്ത് ഇതിനു മാത്രം കൂടി സന്തോഷം ജീവിച്ച ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് മറുപടി പറയാൻ കഴിയും അത്രമാത്രം ആനന്ദത്തോടു കൂടി സന്തോഷത്തോട് ജീവിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ആദരവേ റസൂൽദാസ് നമുക്കെന്ന സന്തോഷിച്ചുകൂടെ ഈ ദുനിയാവെന്ന് പറഞ്ഞാലേ ഇടങ്ങേറാകണം ഇടങ്ങേറായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ റസൂൽദാസൻ ജീവിതം കേട്ടിട്ടുണ്ടോ അതങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു സാ ദുരനുഭവങ്ങൾ ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ദുനിയാവെന്ന് പറഞ്ഞാൽ തന്നെ ഇടങ്ങേറായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള വല്ലാത്തൊരു തെറ്റായ ധാരണയാണ് ചില വിവരംകട്ടെ ആളുകൾ നമ്മളിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോലുള്ള വിവരം കെട്ടെ ആളുകളുടെ സംസാരം കേൾക്കൽ അവസാനിപ്പിക്കും ഒരു പരിധിവരെ ഇതൊക്കെ ഒരു നിർബന്ധിത സാഹചര്യം കേട്ടേ പറ്റുള്ളൂ അത് നമ്മൾ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതാ ഖുറാൻ വായനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കേൾവിക്കല്ല കേൾവിക്ക് കുറഞ്ഞ നിങ്ങൾ കുറാൻ എടുത്ത് പരിശോധിച്ചു നോക്ക് കേൾവിക്ക് കുറഞ്ഞ പ്രാധാന്യം കുറാൻ കൊടുത്തിട്ടുള്ളൂ വായനയ്ക്കാണ് ആദ്യം തന്നെ കുറാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല നമസ്കരിക്കാൻ പറയുന്നതിന് പന്ത്രണ്ട് വർഷം മുമ്പാണ് നമ്മൾ അലച്ചു നോക്കണം നമസ്കരിക്കാനുള്ള കൽപ്പന കൊടുക്കുന്നതിന് പന്ത്രണ്ട് വർഷം മുമ്പേ അള്ളാഹു സുബാന കല്പിച്ചത് ഇക്രാ വായിക്കാനാ പറഞ്ഞു സുബാനന്ദ നമ്മൾ സ്വയം മനസ്സിലാക്കുക വായിക്കുക പഠിക്കുക നമ്മുടെ ചിന്താശയ എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തു എന്നിട്ട് റസൂർള്ള ജീവിതത്തിന്റെ സൗന്ദര്യം അതിന്റെ ആനന്ദം ഒക്കെ നമ്മളൊന്ന് തിരിച്ചറിയും അതുപോലെ തന്നെ സാബത്തിന്റെ ജീവിതം സ്ഥിതിയില്ല അതിലെ ഉമർത്തിയില്ലാന്നുവൊക്കെ സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം അവരുടെ കണ്ണുനീർ എന്ന് വെച്ചാൽ ആനന്ദാശ്രുക്കളാണ് അല്ലാതെ വേദനയും ദുഃഖവും എല്ലാം കൂടി കലർന്നിട്ട് അവിടെ കിടന്ന് പൊട്ടിക്കറിഞ്ഞതല്ലവർ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ആനന്ദാശ്രുക്കളാണ് സന്തോഷം കൂടുമ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി കാരണമായിട്ട് ഇങ്ങനെ കണ്ണുനീർ നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥ എന്തൊരു ആനന്ദകരമായിരിക്കും ഇല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അതായിരുന്നു അവരുടെയൊക്കെ ജീവിതം പ്രിയമുള്ളവരെ ഇത്രയും ആനന്ദകരമായ ഒരു ജീവിതമാണ് അള്ളാഹു സുബനത്തത് നല്ല ആനന്ദകരമായ ജീവിതം നിങ്ങൾക്ക് നാം നൽകാം നമ്മളെ പരലോകത്തും ആനന്ദകരമായ ജീവിതം തരാം ഇത്രയും സുന്ദരമായ ഒരു വാഗ്ദാനം വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടാൻ പറ്റുമോ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുമോ ഒരിക്കലുമില്ല ഖുറാനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ കുറാാനെ ഈ ഒരു ജീവിത പദ്ധതി ഇൻഷാ ഇൻഷാല്ല നമുക്ക് തുടർന്ന് നമുക്ക് എന്താണ് ഹിദായത്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബഹാനുള്ള കാര്യങ്ങളെ വിധം മനസ്സിലാക്കി ആ ഖുറാനെ കയ്യിലെടുത്ത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരും അള്ളാഹ് സുബാന കബൂൾ ചെയ്യുമാറാകട്ടെ മരണം വരെയും ഖുറാന്റെ വഴിയിൽ വളരെ സജീവമായി നിലകൊള്ളാനും ആ വഴിയിൽ തന്നെ കലിമുദ്ഷാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇടയ്ക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരും അള്ളാഹ് വസ്ബാൻ തന്നെ കബൂൾ ചെയ്യുമാറാകട്ടെ നമ്മൾ വളർന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹുന്റെ മാത്ത അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി മാപ്പാക്കി തരുമാറാകട്ടെ ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിംങ്ങളെയും എല്ലാവിധ പ്രയാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു നല്ലൊരു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാൻ തല എന്നെ മഹത്തായ ഔദാര്യം കൊണ്ട് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം സമുദായത്തിന് സമുദായത്തിനഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്തനകളെയും ഫസാദുകളെയും അള്ളാഹു അവസാനിപ്പിക്കുമാറാകട്ടെ നല്ലൊരു സമാധാനമായ ജീവിതം നൽകി ഇന്ത്യ മുസ്ലിമീങ്ങളെ ലോക മുസ്ലിമീങ്ങളെ അള്ളാഹാൻ ഗ്രഹിക്കുമാറാകട്ടെ നഷ്ടപ്പെട്ട് ഇജ്ജദിനെ കുറാനെ ഹജീദിനെ വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീക്കും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ വൽ 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 അള്ളാഹുനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുൽ മുസ്ലിമീനബൽ മുസ്ലിമത് അല്ലാദ് ഹസന അഫുസനും